നമസ്കാരം. ഈ അമ്പലവും പള്ളിയൊക്കെ പൊളിച്ചും പണിതും പിന്നെയും പൊളിച്ചും പണിതും രണ്ട് മതത്തിൻ്റെയും ഇടയ്ക്ക് ബാലൻസ് ചെയ്തു പോകുന്ന രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നാറില്ല. സത്യം. കാരണം കല്യാണം കഴിച്ച് ഈ ഇരിക്കുന്ന അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയ്ക്ക് ഇതിൻ്റെ അങ്ങേപ്പുറത്തെ ബാലൻസിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ഭർത്താവാണ് ഞാൻ. നെൽസൺ തോമസ് ഫ്രം കോട്ടയം സിൻസ് 1988. ബാലൻസിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ അതേ ഈ ഇരിക്കുന്ന ചേട്ടനെ കണ്ട നല്ലപോലെ ബാലൻസ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. ചേട്ടൻ ആരെയാണ് ഇഷ്ടം, അമ്മേനെയാണോ അതോ ഭാര്യനെയാണോ? അമ്മ. അമ്മേനെ ഇഷ്ടം. ചേട്ടാ, ഭാര്യ നമ്മുടെ ജീവൻ്റെ ജീവനല്ലേ, നമ്മുടെ ആത്മാവിൻ്റെ ആത്മാവല്ലേ, നമ്മുടെ നിശ്വാസത്തിൻ്റെ ശ്വാസമല്ലേ? ഇനി പറ ആരെയാണ് ഇഷ്ടം? അമ്മ. അതിനർത്ഥം നിമിഷം നിങ്ങൾ പറയുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊരു സത്യം അറിയോ, ലോക സ്റ്റാൻഡപ്പ് കോമഡി ചരിത്രത്തിൽ സ്വന്തം അമ്മേനെയും ഭാര്യേനെയും ഇരുത്തി അവരുടെ കുറ്റം നാട്ടുകാരോട് മൊത്തം പറയുന്ന ലോകത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ആയിരിക്കും. കുറച്ചുകൂടെ ഞാൻ വിശദമായിട്ട് പറയാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പഞ്ചായത്ത് കണ്ടില്ലേ, വെള്ളം കോരാൻ വരുന്ന ചേച്ചിമാരുടെ കനത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാവണം എൻ്റെ ഈ അമ്മയ്ക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഇച്ചിരി നേരത്തെ നിർബന്ധിക്കേണ്ടി വന്നു. അവർ കോരുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഞാൻ ഇറക്കുന്നതുകൊണ്ടാവാൻ കാരണം. മാത്രമല്ല, എൻ്റെ ഓഫീസിലെ മൊത്തം പെൺപിള്ളാരുണ്ടോ എന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ആക്കിയ പെൺപിള്ളാരുണ്ടോ ഏകദേശം ഈക്വലായപ്പോൾ എനിക്കും തോന്നി കല്യാണം കഴിക്കാനുള്ള സമയമൊക്കെയായി. ഇതൊന്നും പോരാഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിലെ സുന്ദരികളായ ചേച്ചിമാരുടെ വൻ പ്രോത്സാഹനം. ഒരെ നെൽസ, ഇന്നലെ മിടുക്കനല്ല, ഇന്നലെ നല്ല മിടുക്കി പെണ്ണെ കിട്ടും. നീ തങ്കക്കുടമല്ലടാ, നിനക്ക് നല്ല തമന്നയെ പോലത്തെ പെണ്ണെ കിട്ടും. നീ ക്യൂട്ടല്ലടാ, നിനക്ക് നല്ല കുട്ടിക്കൂറ പോലത്തെ പെണ്ണെ കിട്ടും. ആഹാ, എത്ര നല്ല ചേച്ചിമാരല്ലേ. കോപ്പാണ്, അവരവരുടെ സ്വന്തം സേഫ്റ്റി നോക്കുന്ന എന്നെ കെട്ടിച്ചു വിട്ടിട്ട്. ഞങ്ങളുടെ അമ്മയുടെ പേര്, അതായത് ഈ ഇരിക്കുന്ന അമ്മയുടെ പേര് എൽസി എന്നാണെങ്കിലും അമ്മയുടെ സ്വഭാവം ഒരുമാതിരി LCU ആണ്. എൽസി കുട്ടി സിനിമാറ്റിക് യൂണിവേഴ്സ്. അമ്മ ഇന്നലെ ചെയ്യുന്നതും ഇന്ന് ചെയ്യുന്നതും നാളെ ചെയ്യാൻ പോകുന്നതുമുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര കണക്റ്റഡാണ്. സോ അമ്മ കണക്ഷൻ പെട്ടെന്ന് തന്നെ സെറ്റാക്കി എൻ്റെ കല്യാണം കഴിഞ്ഞു. പാലായിൽ ഒരു കർഷകൻ്റെ നല്ല റബറുംബാര് പോലത്തെ ഒരു തങ്കച്ച്. പക്ഷെ കല്യാണം കഴിച്ച അന്ന് തൊട്ട് അമ്മയ്ക്ക് ഞങ്ങളുടെ വീട്ടിലെ മിക്സി, വാഷിംഗ് മെഷീൻ, എൻ്റെ പെമ്പറുന്നൊരു ലെഗിൻസ്, ഇത് മൂന്നും ശാസ്ത്രത്തിൻ്റെ ഒരു അനാവശ്യ കണ്ടുപിടുത്തമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. എൻ്റെ പൊന്നെടാ, ഓ നിങ്ങൾ കേൾക്കണം, ഒരു ദിവസം ഞാൻ അവളെ മിറ്റം അടിക്കാനൊന്നും സഹായിച്ചതിന് ഉളുപ്പില്ലാത്തവനെ നിൻ്റെ തൊലി മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കണമെന്നാണ് ഈ അമ്മ പറഞ്ഞത്. ചങ്ങനാശ്ശേരിയിലെ കുഞ്ഞാൻ്റി കല്യാണം കഴിഞ്ഞ് മൂന്നിൻ്റെ ഒന്ന് വീട്ടിൽ വന്നു. ഈ സാധാരണ ബന്ധുക്കളൊക്കെ വീട്ടിൽ വന്നാൽ വല്ല അവലോസ് ഓടിയോ അച്ചപ്പൊക്കെ തിന്ന് വച്ചവെള്ളം കുടിച്ച് പോകണം. ഇതങ്ങനെയാണോ? വന്നപ്പോൾ തന്നെ അമ്മേനെയും ഭാര്യേനെയും അപ്പുറം ഇപ്പുറം നിർത്തിയിട്ട് എന്നോടൊരു ചോദ്യം, മോനെ നെൽസ സുഖമാണോ, സന്തോഷമാണോ, സമാധാനമാണോ? അങ്ങനെ ഒരു കുഴപ്പമില്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അല്ലെങ്കിലും ദൈവം നിന്നെ അനുഗ്രഹിക്കൂടാ, ദൈവം നിന്നെ അനുഗ്രഹിച്ച് നിന്നെ രക്ഷിച്ച് നിന്നെ ശക്തമായിട്ട് അവിടുത്തെ കരങ്ങളിൽ ഉയർത്തി നിന്നെ വിടുവിച്ച് നിന്റെ പ്രശ്നങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും എല്ലാം പൂർത്തീകരിച്ച് പറ. ആരെയാണ് എനിക്ക് ഇഷ്ടം, അമ്മേനെയാണോ ഭാര്യേനെയാണോ? ഈ പെണ്ണുമ്പളൊക്കെ ചോദിക്കേണ്ട വല്ലോ കാര്യമുണ്ട്. അതായത് ചില പടത്തിൻ്റെ പ്രൊമോഷന് ചില നായകന്മാർ ഇൻ്റർവ്യൂ വന്നിരിക്കും, അവിടെ ഈ ക്യൂട്ട്നെസ് വാരി തെറിപ്പിക്കുന്ന ചില ആങ്കർമാർ ഒരാവശ്യമില്ല ചോദിക്കും, ഒരുമാതിരി ഊഷ്മളമായ ചോദ്യം, നിങ്ങൾ പമ്മൂക്ക ഫാനാണോ ലാലേട്ടൻ ഫാനാണോ? ഈ നായക വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ പടത്തിൻ്റെ പ്രൊമോഷൻ ആയിരിക്കും, എന്നാലും ഒരു ചോദ്യം. അവർ ഞാൻ രണ്ടുപേരുടെ ഫാനാണെന്ന ഡിപ്ലോമാറ്റിക് ആൻസർ പറഞ്ഞ് ഊരിപ്പോരും എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഊരിപ്പോന്നു. പക്ഷെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേ ഞങ്ങളുടെ വീട്ടിലെ അമ്മ ഈ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി അമ്മ ഹാർപ്പിക്ക് തേച്ച് മെഴുകി വെച്ചിരുന്ന തറയിലേക്ക് ഇതൊന്നും അറിയാതെ രാവിലെ പല്ല് തേക്കാൻ കയറി. എൻ്റെ ഭാര്യ തേക്കാൻ വാങ്ങിക്കൊണ്ടായ പല്ല് തിരിച്ച് കൈ പിടിച്ചോണ്ട് ഇറങ്ങി വന്നു. പിന്നെ ഒരാഴ്ചത്തേക്കുണ്ടല്ലോ അവിടെ നടുവുണ്ടല്ലോ ഈ ടെമ്പോ ട്രാവലിൻ്റെ ഫ്രണ്ടിലെ സൈഡ് സീറ്റ് നമ്മൾ ആറ് കയറാനിട്ട് ഇങ്ങനെ പൊക്കി വെക്കത്തില്ല എന്ന് പറഞ്ഞപോലെ 90 ഡിഗ്രി വളഞ്ഞ സ്ഥിതി ചെയ്ത് പാവല്ലേ എന്നാൽ അത്ര പാവമൊന്നുമില്ല. ഒരു ദിവസം, അതായത് അവൾ ഈ ഡ്രൈവിംഗ് എത്ര സെഞ്ചുറിയും പഠിക്കാതെയപ്പം അവൾ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു, മോളെ നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയി വിടാനെങ്കിലും നീ ഒന്ന് ഡ്രൈവിംഗ് പഠിക്കണം. അവൾ അതേ ഇമോഷൻ അതുപോലെ തിരിച്ച് കൺവേ ചെയ്ത് എന്നോട് പറഞ്ഞു, നെൽസ രണ്ടാമത് കിട്ടുമ്പോൾ ഞാൻ ഡ്രൈവിംഗ് അറിയാവുന്ന ആരെങ്കിലും കിട്ടിയാൽ പോരെ, അത്ര നിസ്സാര കാര്യത്തിലൊക്കെ എന്തിനാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത്. അന്ന് തൊട്ടേ ഞാൻ ഈ ഓഫീസിലെ പട്ടിപ്പണിയും കഴിഞ്ഞ് പെരയ്ക്കകത്തോട് വന്നു കഴിഞ്ഞാൽ പെരയ്ക്കകത്ത് കയറി ആദ്യം അമ്മേനെ വിളിച്ചാൽ ഭാര്യ ഒരാഴ്ച മുട്ടത്തില്ല.
ഇനി ഭാര്യനെ വിളിച്ചാൽ ഈ അമ്മ ഒരാഴ്ചയിലൊന്നും മിണ്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അടുക്കള പോയി ആരെയും വിളിക്കത്തില്ല, ആരെയും വിളിക്കാതെ അടുക്കള പോയി ഒരു കട്ടൻകാപ്പിയും തിളപ്പിച്ച് അയലോകത്തെ ജനിച്ചേച്ചി വെള്ളം കോരുന്ന് നോക്കി നാ നടവാതിക്കതെ ഇങ്ങനെ എങ്ങിരിക്കും. അതൊരു സന്തോഷമാണ്, അത് വേറൊരു ആശ്വാസം. നിങ്ങൾക്കറിയാവോ ഞാൻ എൻ്റെ ബർത്ത്ഡേ പോലും ആഘോഷിക്കാറില്ല, എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഒന്നും ഞാൻ ആഘോഷിക്കാറേയില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ പറയും ഓ അവൻ പിശുക്കുക ലുബ്ധിക്കുക, ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് വാങ്ങിച്ച് മുറിക്കാൻ അവന് പിശുക്കാന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കും, സപ്പോസ് ഞാനൊരു കേക്ക് വാങ്ങിച്ച് മുറിച്ചു എന്ന് വെക്കുക, ആദ്യത്തെ പീസ് ആറാ ഉണ്ടാക്കിത്തള്ളൂ, ഇരിക്കുന്ന അമ്മ ഉണ്ടാക്കിത്തള്ളിയാ ഇതേ ഇവിടെ ചുമ്മാ ഇരിക്കുമോ, ഇനി ഇവിടെ ഉണ്ടാക്കിത്തള്ളിയാ അമ്മ ചുമ്മാ ഇരിക്കുമോ, അതുകൊണ്ട് ഞാൻ പരിപാടിക്ക് പോകാറില്ല. അങ്ങനെ ഇരിക്കുക അത് സംഭവിച്ചു, നാമൊന്നും നമുക്കൊന്നും. പിന്നെ നിങ്ങൾക്കറിയില്ല സാധാരണയൊക്കെ നമ്മുടെയൊക്കെ ഈ ഭാര്യമാരൊക്കെ ഗർഭിണിയാകുന്നത് ഒരു ഭർത്താവ് പറയുന്നത് എങ്ങനെയാണ്, രാവിലെ ആകുമ്പോൾ മറ്റേ ആ ചതുരപ്പെട്ടിക്കത്ത് വരയും കുറിയൊക്കെ ആയിട്ട് മെമ്പർ നോക്കി വന്ന് നമ്മളെ കാണിക്കും. പക്ഷേ എൻ്റെ അങ്ങനെയല്ല, ഒരു ദിവസമായി ഞാനേ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉറക്കം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പ് കൂടാൻ കംപ്ലീറ്റ് ലാടവൈദ്യന്മാർ, മോളെ ചായ കുടിക്കല്ല്, ചാരിക്കിടക്കല്, കപ്പളങ്ങ തിന്നല്, ഈ മഞ്ഞളെ ചെറുതേരിൻ്റെ അകത്തിട്ട് കലക്കി കുങ്കുമത്തിൻ്റെ അകത്തിട്ട് ഇളക്കി ഡെയിലി രണ്ട് നേരം കഴിക്കണം, കട്ടൻ കാപ്പി കൈകൊണ്ട് പോലും തടല്, കൊച്ചിന് അപ്പൻ്റെ കളർ കിട്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ മെസ്സേജ് അയച്ചത് എൻ്റെ അമ്മയായിരുന്നു. സോറി, ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോയി. പറയുമ്പോൾ എല്ലാം പറയണം കേട്ടോ, സംഭവം ഇങ്ങനെയൊക്കെയാണല്ലോ. അന്ന് തൊട്ട് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് അമ്മയാണ്. അപ്പം ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് അമ്മയുടെ വെള്ള നൈറ്റിയും തുണിയെല്ലാം തേച്ച് മടക്കി ഞങ്ങൾക്ക് ആശുപത്രിയിലേക്ക് തന്നു വിട്ടു. ഗവൺമെൻറ് ആശുപത്രിയിൽ സൈലൻ്റ് എഴുതി വെച്ച വാർഡിനെ തൃണവൽക്കരിച്ചുകൊണ്ട് അവൾ നല്ല ഒച്ചത്തിൽ തന്നെ പ്രസവിച്ചു. അമ്മ കൊച്ചിനെ കാരണം ചാടി അകത്ത് കയറി. ഞാൻ പറഞ്ഞു, അമ്മ അതേ അവൾ മരവിപ്പൊക്കെ പോയി വേദന നിന്ന് കിടക്കും, അമ്മ അവളെ കൂടി ഒന്ന് ആശ്വസിപ്പിച്ചേക്കണേ. അമ്മയുടെ കൈവിരലുകൾ അവളുടെ മുടിഴകളിലൂടെ തലോട്ട് നെറ്റിയിൽ വന്ന് ലാൻഡ് ചെയ്ത് ചോദിച്ചു, മോളെ വേദന എങ്ങനെയുണ്ട്? ഹാ ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ടമ്മേ, വേദനയൊക്കെ കുറഞ്ഞോളും. പക്ഷെ ഡിസ്ചാർജ് ആയിട്ട് വരുമ്പം ഞാൻ തന്നിട്ട് എൻ്റെ വെള്ളനേറ്റി എടുത്തോന്നില്ല, അതേ വെണ്ണേ ഞാൻ പെരയ്ക്കാത്ത പോലും കരത്തില്ല കേട്ടോ. ആ ട്രിപ്പിൽ നിന്ന് വരുന്ന തുള്ളി മിനിറ്റ് തുള്ളി മരുന്ന് പോലും ഒരു മിനിറ്റ് അവിടെ സ്റ്റക്കായിപ്പോയി, സ്റ്റക്കായിപ്പോയി അമ്മ ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞെടി നിങ്ങൾക്ക് അമ്മ എന്നറിയാലോ, ഞങ്ങൾ ക്ഷമിച്ചേര്, ഓ നമ്മുടെ അമ്മയല്ലേ നിൽസ, എനിക്കറിയാൻ പറ്റേ, നിങ്ങൾ അതൊക്കെ വിട്. പക്ഷെ കൊച്ചിനെ നോക്കി, ഈ ഇരിക്കുന്ന കൊച്ചിനെ നോക്കി, അവൾ നിങ്ങളുടെ അമ്മേനെ പോലെ തന്നെ. എന്നാ നോക്കുമ്പോൾ ശരി, അവൾക്ക് അമ്മയുടെ അതേ കണ്ട് നോക്കിയേ, അവൾക്ക് അമ്മയുടെ അതേ മൂക്ക് അതേ ഇനി ശരിയാണോടി ചുച്ചുരു, അതല്ല മനുഷ്യ, അത് വന്നിറങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ചവിട്ടിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ തള്ളാനെ പോലെ തന്നെ ഒരു മിനിറ്റ് കാലടക്കി വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ കംപ്ലീറ്റ് ബാലൻസും പോയി, അൺബാലൻസ് ആയി നിർനിമേഷനായി അവിടെ നിന്നുപോയി. അതായത് എനിക്ക് ടൈം ട്രാവൽ ചെയ്യാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഒരു എട്ട് വർഷം പുറകോട്ട് പോയിട്ട് എൻ്റെ സ്വന്തം കല്യാണം ഞാൻ തന്നെ മുടക്കിയാനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഇവർ തമ്മിൽ കണ്ടു മുട്ടത്തും ഇല്ലായിരുന്നു, എനിക്ക് ഈ കണ്ടന്റ് ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും, ഞാൻ ഈ കണ്ടന്റ് കംപ്ലീറ്റ് പറയുമ്പോൾ ഈ രണ്ടുപേരുടെയും കുറ്റം പറയുന്നതിൽ പോലും ഒരു ബാലൻസിങ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആ ബാലൻസിങ് പോകും, അതുകൊണ്ട് ഞാൻ നിർത്തുക. പക്ഷേ ഞാൻ താങ്ക് യു ഒന്നും പറയുന്നില്ല, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന്. എന്നാത്തിന് നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇത് യൂട്യൂബിൽ ടെലികാസ്റ്റ് ആകുന്ന ദിവസം പുലർച്ചെ എഴുന്നേറ്റ് നമുക്ക് കമൻറ്റ് ബോക്സുകളിൽ പോയി രാപ്പാർക്കാം, ഏതൊക്കെ ഭാര്യമാർ എന്നെ തെറിമെടുത്തിട്ടുണ്ട്, എത്ര എത്ര അമ്മമാർ ഈ ടൈപ്പ് അമ്മമാർ എന്നെ അറിഞ്ഞ് പ്രാഗിയിട്ടുണ്ട് എന്ന് നോക്കാം. അവിടെ വെച്ച് എല്ലാ ഭർത്താക്കന്മാർക്കും മാത്രം ഞാൻ എൻ്റെ സ്നേഹം തരും, ഹൃദയത്തിൽ തൊടുന്ന സ്നേഹം തരും. വിടാം.